ഇന്നലെ ഒരു സ്ത്രീയെ പരിചയപ്പെടാനിടയായി. അവർ പറഞ്ഞു അവർക്കൊരു പ്രശ്നമുണ്ട്. ഈ മരണങ്ങൾ നടക്കുന്നതിന് മുമ്പേ അവർക്കതിനെപ്പറ്റി അറിവ് കിട്ടും. അത് ബന്ധുക്കളാകാം, അല്ലെങ്കിൽ പരിചയമുള്ളവരാകാം, സുഹൃത്തുക്കളാകാം. മിക്കവാറും സ്വപ്നം വഴിയാണ് ഈ അറിവ് കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയാം. ഈ സ്ത്രീ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ഇവരുടെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മധ്യവയസ്കനായ ഒരാൾ, ഇവരുടെ ഒരു അകന്ന ബന്ധു തന്നെയാണ്, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം. അത് കഴിഞ്ഞ് അയാളുടെ ശവശരീരം അയാളുടെ വീട്ടിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കാണാൻ പോയി. അപ്പോൾ ഈ സ്ത്രീയുടെ അളിയൻ അവിടെ ഇരുന്ന്, അപ്പോൾ ഇവർ ഈ അളിയനോട് നേരത്തെ പറയുന്നു, ഞാനിങ്ങനെ നമ്മളുടെ ബന്ധു ഇന്ന ആൾ ഇങ്ങനെ നമ്മുടെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അങ്ങനെ സ്വപ്നം കണ്ടാൽ അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് ശേഷം ഇവർ കണ്ട സ്വപ്നത്തിൽ ഈ ഡെഡ് ബോഡി ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവർ സംസാരിച്ച അളിയൻ അവിടെ ഇരുന്നുകൊണ്ട് ഇവരെ നോക്കുന്നതായിട്ട് ആണ് സ്വപ്നം. അപ്പോൾ ഇവർ സ്വപ്നം കാണുന്നു. ഈ സ്വപ്നത്തെപ്പറ്റി അളിയനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മധ്യവയസ്കൻ ഇവർ കണ്ടതുപോലെ ഇവരുടെ കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് ആക്സിഡൻറ്റ് മരിക്കുന്നു. അപ്പോൾ ഇവർ കാണാൻ പോകുന്നു. അപ്പോൾ ഇവർ ചെന്നപ്പോൾ അളിയൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അളിയനോട് ഇവർ നേരത്തെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞ്, നീ പറഞ്ഞെങ്കിൽ നീ അത് കണ്ടെങ്കിൽ നടക്കാനേ പോകുന്നില്ല. അപ്പോൾ അളിയൻ ഇവരെ അർത്ഥഗർഭമായിട്ട് നോക്കി, അതായത് നീ പറഞ്ഞ പോലെ നടന്നല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് നോക്കുന്നത്. പക്ഷേ അളിയൻ ഇങ്ങനെ നോക്കുന്നതും ഇവർ സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ അളിയൻ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഇവർക്കന്ന് മനസ്സിലായില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തിനാണ് അളിയൻ ഇങ്ങനെ നോക്കിയതെന്ന്. കാരണം ഇവർ നേരത്തെ പറഞ്ഞതാണ്, കുടുംബ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ ഇയാൾ മരിക്കുമെന്ന്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ മരണം മാത്രമേ മുൻകൂട്ടി കാണുന്നുള്ളൂ. അപ്പോൾ ഇവർക്ക് പേടിയാണ് സ്വപ്നം കാണുമോ എന്തെങ്കിലും ദുരന്തം. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും മരിക്കുന്നതായിട്ട് കണ്ടാൽ കുറച്ച് ദിവസത്തിനകം അയാൾ മരിച്ചിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇവർക്കൊരു ചിന്ത, ഞാനിങ്ങനെ കണ്ടതുകൊണ്ടാണോ അവരിങ്ങനെ മരിക്കുന്നതെന്നൊരു ഭയവും ഇവർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരിങ്ങനെ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ പിന്നെ വലിയ ടെൻഷനാണ് ആ സംഭവം നടക്കുന്നവർ. അപ്പോൾ ഇതുവരെ ഇവർ ഒരാൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് അത് നടക്കാതിരുന്നിട്ടുമില്ല. അപ്പോൾ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് അവർക്കറിയേണ്ടത്. ഇവരിതൊരു വലിയ പ്രശ്നമായിട്ടാണ് എന്നോട് പറയുന്നത്. ഇവർ വേറെയും കുറേ സംഭവങ്ങൾ ഇതുപോലെ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും പിന്നെ അതുപോലെ അത് നടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ വേറെയും കേസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്, ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ ദുരന്ത സംഭവങ്ങൾ മാത്രമേ മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് പോസിറ്റീവായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ കാണുന്നത്. വേറെ ചിലർക്ക് വളരെ നിസ്സാരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് വേറെ ചിലർ കാണുന്നത്. അതിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ചിലപ്പോൾ അവർ വഴിയെ പോകുമ്പോൾ ഒരാളെ കണ്ട് സംസാരിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ അതേപോലെ സംഭവിക്കുകയും ചെയ്യും. അതായത് ഈ കണ്ട സ്ഥലത്ത് അതേ സ്ഥലത്ത് വെച്ച് മറ്റേ ആളിനെ കാണുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരമെല്ലാം നേരത്തെ കണ്ടതുപോലെ നടക്കുന്നു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പറയുന്നത് പോലും ഈ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ ഇയാൾക്കും പറയാനൊക്കുള്ളൂ, അല്ലെ അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ദുരന്ത സംഭവം മാത്രം കാണുന്നവർ, നല്ല കാര്യം മാത്രം കാണുന്നവർ, ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നവർ,
പിന്നെ ഇതൊന്നും അല്ലാതെ മിക്സ്ഡ് ആയിട്ട് നല്ലതും ചീത്തയും എല്ലാം മാറി മാറി കാണുന്നവർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് ഉണ്ടാകുന്നവർക്ക് സാധാരണ വീണ്ടും വീണ്ടും ഉണ്ടാകും. പിന്നെ സ്വപ്നങ്ങൾ ഒന്നും തന്നെ ഓർക്കാത്ത ആളുകളുണ്ട്. ഈ പ്രീകോഗ്നിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ധാരാളം പേരുണ്ട്. പക്ഷേ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് ധാരാളം പേർക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അതിന് പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ഈ ഭാവി പ്രവചിക്കുന്ന സ്വപ്നങ്ങൾ പലർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം എന്നോട് ധാരാളം പേര് ഇങ്ങനെ പറയാറുണ്ട്. ഈ ഈ ഭാവി സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രതീകാത്മകമായിട്ട് കാണുന്നത്, അതായത് ഇപ്പോൾ ഒരാൾ മരിക്കും എന്ന് സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയുന്നതായിട്ട് സ്വപ്നം കാണും, പിന്നെ അയാൾ മരിക്കും. പക്ഷേ ഈ ആൾ വന്ന് പറയുന്നതൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ ഒരു പ്രതീകാത്മകമായിട്ടാണ് ചില ആളുകളുടെ ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ്. ചിലർ കാണുന്നത് അതേപോലെ നടക്കും, അതിന് ഡ്യൂപ്ലിക്കേറ്റീവ് പ്രീകോഗ്നിഷൻ എന്നാണ് പറയുന്നത്. അതായത് അത് നമ്മളൊരു സിനിമ രണ്ട് പ്രാവശ്യം കാണുന്നത് പോലെ, ഒരിക്കൽ സ്വപ്നത്തിൽ കാണുന്നു, പിന്നെ ഒരിക്കൽ വാസ്തവത്തിൽ കാണുന്നു, രണ്ടും തമ്മിൽ ഒരു വള്ളിപുള്ളി വ്യത്യാസം ഇല്ലാതെ, അതിന് ഡ്യൂപ്ലിക്കേറ്റീവ് പ്രീകോഗ്നിഷൻ എന്നാണ് പറയുന്നത്. ചിലർക്ക് ഇൻഡ്യൂഷൻ വഴിയാണ് ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അറിവ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമായിരിക്കും, ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, അത് നടക്കും എന്ന് നമുക്ക് തോന്നുന്നു, അത് മാറ്റാൻ സാധിക്കും? ഈ അപൂർവമായിട്ട് ചില കേസിൽ ഈ കാണുന്ന സ്വപ്നവും നടക്കുന്ന സംഭവവും തമ്മിൽ അടുത്ത ബന്ധം കാണും, പക്ഷേ ഒരു വ്യത്യാസവും കാണും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ നിന്ന് ഒരു സ്ത്രീ എന്നെ കൂടെ കൂടെ ഫോണിൽ വിളിക്കുമായിരുന്നു. അവർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുരന്ത സംഭവങ്ങൾ മാത്രം കാണുന്ന ഒരു തരത്തിലുള്ള പ്രീകോഗ്നിറ്റീവ് ഡ്രീമാണ് ഉണ്ടായിരുന്നത്. അത് മരണം മാത്രമല്ല, ദുരന്ത സംഭവങ്ങൾ, അപകടങ്ങളോ ഒക്കെ കാണും. അപ്പോൾ അവർ ഇങ്ങനെ ഒരിക്കൽ എന്നെ വിളിച്ച് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ദുരന്ത സംഭവങ്ങളും എല്ലാം സ്വപ്നം കണ്ടാൽ എന്നെ ഉടനെ വിളിച്ച് പറയുക, അപ്പോൾ നമുക്കത് നടക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ അവസാനം ഒരു പ്രാവശ്യം അവരെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അവരെ ഒരു ബന്ധു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ബന്ധു വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവരൊരു സ്വപ്നം കണ്ടു. അവരുടെ സ്വന്തം വീട്ടിൽ മൂത്ത മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഇവർ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മൂത്ത മകൻ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇത് നടക്കുമെന്ന്. അപ്പോൾ ഇവർ കാണുന്ന സ്വപ്നം മിക്കവാറും അടുത്ത ദിവസം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവർ ഉടനെ നേരം വെളുത്തപ്പോൾ വീട്ടിലേക്ക് ഫോൺ ചെയ്തു, മൂത്ത മകനെ വിളിച്ച് പറഞ്ഞു, നീ ഇന്ന് വെളിയിലേ പോകരുത്, കാരണം ഞാനൊരു സ്വപ്നം കണ്ടു, വളരെ ചീത്തയായ സ്വപ്നമാണ്, എന്താണെന്നൊന്നും പറഞ്ഞില്ല, നീ ഇന്ന് വെളിയിൽ പോകരുത്, എന്തൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും നീ വീട്ടിൽ തന്നെ ഇരിക്കണം, അപ്പോൾ ഞാൻ വരുമ്പോൾ നിന്നെ വീട്ടിൽ കാണും. അപ്പോൾ ഇവർ ഉടനെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇവർ വീട് എത്തിയ ഉടനെ കാണുന്നത് വരാന്തയിൽ ഇവരുടെ രണ്ടാമത്തെ മകൻ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം മൂത്ത മകൻ്റെ ഇടത് കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ ഇവർ വീട്ടിലേക്ക് വന്നപ്പോൾ ഇളയ മകൻ്റെ ഇടത് കാലിൽ തന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൂത്ത മകൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്, അമ്മ എന്ത് സ്വപ്നമാണ് കണ്ടത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നീ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഇടത് കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ ഇപ്പോൾ മൂത്ത മകന് പേരെ ഇളയ മകനാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യം,
സാറേ അപ്പോൾ ഏതെങ്കിലും ഒരു മകന് ആക്സിഡൻ്റ് ഉണ്ടാകണമെന്നേ വിധിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മൂത്ത മകന് ആക്സിഡൻ്റ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പകരം രണ്ടാമത്തെ മകൻ ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, അപ്പോൾ എല്ലാം പ്രിഡിറ്റർമിൻഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കാണുമെന്നും മൂത്ത മകന് ആക്സിഡൻ്റ് ഉണ്ടായി ഇടതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടതും, ഇപ്പം നിങ്ങൾ ഇത് ഫോൺ ചെയ്ത് മൂത്ത മകനോട് പറയുമെന്നുള്ളതും, ഇളയ മകന് ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നുള്ളതും, അയാളിങ്ങനെ ഇടതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതും എല്ലാം പ്രിഡിറ്റർമെൻ്റാണ്. അപ്പോൾ ഈ വിധിക്കപ്പെട്ടത് ഒരിക്കലും മാറുന്നില്ല. പക്ഷേ ആ വിധി നടക്കാൻ കാരണം നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഈ പ്രിഡിറ്റർമിൻഡ് ചെയിനിൻ്റെ കണ്ണികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രീകോഗ്നിറ്റീവ് ഡ്രീം ഈ ചെയിനിൻ്റെ വെളിയിലല്ല, അതും ഈ ചെയിനിൻ്റെ ഒരു കണ്ണി തന്നെയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു സ്വപ്നം കാണുമെന്നുള്ളതും ഇവർ മൂത്ത മകനോട് ഇങ്ങനെ വെളിയിൽ പോകരുതെന്ന് പറയുമെന്നുള്ളതും ഇളയ മകന് ആക്സിഡൻ്റ് ഉണ്ടായി ഇടതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുമെന്നുള്ളതും എല്ലാം പ്രിഡിറ്റർമിൻ്റാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഈ സിസ്റ്റത്തിന് വെളിയിൽ പോകുന്നില്ല. നമ്മളുടെ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസും ഈ സ്വപ്നത്തിൻ്റെ ഭാഗം തന്നെയാണ്. Talk Time എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.